വ്യൂവേഴ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് അപ്പം വീഡിയോ ഈ ബീറ്റ്സും ഉണ്ട്, ഒരു രണ്ട് തരം മാറ്റ് ഉണ്ടാക്കാൻ പോകണം കാണിച്ചാൽ. അങ്ങനെ ഗ്ലേസിങ്ങുള്ള മുത്ത് കിട്ടും, അതിന് വില കൂടും. ഗ്ലേസിങ് ഇല്ലാത്ത മുത്തുണ്ട്, അതിന് വില കുറയും. പ്ലാസ്റ്റിക്കിൻ്റെ മുത്തുണ്ട്, അതിന് വില കുറയും. അപ്പോൾ നമുക്ക് രണ്ട് തരം ഉണ്ടാക്കുന്നത് ഏകദേശം സെയിമാണ്. രണ്ടും ആക്കിയിട്ട് കാണിച്ചാൽ നമ്മൾ ഇതാണ്. നമുക്ക് ബീഡ്സും തങ്കീസ് നൂലും മാത്രം മതി. തങ്കീസ് നൂല് ഇപ്പോൾ ഉണ്ടായി, ഇതേപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു 80 mm ഇത് കട്ടിയുണ്ടാവും, കാരണം കുറഞ്ഞതായാലും നമുക്ക് പ്രശ്നമില്ല. 45 mm, 60 mm ഒക്കെ ടങ്കീസ് നൂല് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വലിച്ച് മുറുക്കാൻ പാകത്തിനുള്ളത് നിങ്ങൾ മേടിച്ചാൽ മതി. 80 mm നിർബന്ധമില്ല. ടങ്കീസ് നൂല് ഇതേപോലെ മേടിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു റോൾ ടങ്കീസ് നൂലും ഇതേപോലെ കുറച്ച് ബീഡ്സും, അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ആക്കാൻ പോകണം. നമ്മൾ ടങ്കീസ് നൂല് എടുക്കാം. ടങ്കീസ് നൂല് എടുത്തിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കുക. പീസ് മുറിക്കുമ്പോൾ എന്തായാലും അതിന് രണ്ട് തലഭാഗം ഉണ്ടാകും. അത് രണ്ട് തലഭാഗത്തും ഓരോ മണി വീതം, ആദ്യം ഒരു ഗോൾഡൻ മണി മാത്രം കോർക്കുക. ശേഷം രണ്ട് തുമ്പത്തും ഓരോ ക്രീം കളർ മുത്ത് ചേർക്കുക. എന്നിട്ട് ഈ രണ്ടിലും കൂടെ ഒരു ഗോൾഡൻ മണി ഒരു ടങ്കീസിൻ്റെ തുമ്പത്ത് കോർത്തിട്ട് മറ്റേ തുമ്പ് കൊണ്ട് നമ്മൾ കണ്ട ക്രോസ് ആക്കി എടുക്കുകയാണ്. കാണാണല്ലേ, ക്രോസ് ആക്കിയെടുക്കണം. അപ്പോൾ രണ്ട് തുമ്പും ഒപ്പം വന്നു. ഇത് നമ്മൾ അടിയിലേക്ക് ആക്കിയെടുക്കുക. എടുത്തേക്കണ മുത്തിൻ്റെ അടിയിലേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഒരു കെട്ട് കഴിഞ്ഞ് വേണ്ട. ഞാൻ ആദ്യം രണ്ട് ക്രീം കളർ മുത്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മുത്തും എടുക്കാട്ടോ. അത് എല്ലാ കളർ മുത്തും മേടിക്കാൻ കിട്ടും. ഇത് എവിടെ നിന്ന് മേടിക്കണമെന്ന് ആവശ്യമുള്ള അറിയണ ആവശ്യമുള്ളവർ ബോക്സിൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാൽ മതി, അയച്ചു തരാം കേട്ടോ. ഉണ്ടാ, ഇത് ഇതേപോലെ ക്രോസ് ആക്കി എടുക്കുക. അടുത്ത കട്ടയായി. ഇനി ആദ്യം രണ്ട് ക്രീം കളർ മുത്തെടുക്കുക. ക്രീം കളർ എടുക്കുമ്പോൾ രണ്ടെണ്ണത്തിലും കോർക്കണം. ഗോൾഡൻ എടുക്കുമ്പോൾ ഒരെണ്ണത്തിൽ കോർത്തിട്ട് മറ്റേതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആക്കി എടുക്കണം. ഇതേപോലെ ഇതേപോലത്തെ കട്ടകൾ കിട്ടും. അങ്ങനെ നമുക്ക് മാറ്റിന് ആവശ്യമുള്ള നീളത്തിൽ മാറ്റ് എടുക്കുക. ഇതേപോലെ ഒരു ക്രോസ് എടുക്കുക. അത് കഴിയുമ്പോൾ രണ്ടാമത് അത് ഇപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ഒരു മോഡൽ ആക്കണമല്ലോ. ഇനി ഇത് തിരി മൂല എത്തുമ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ തിരിക്കണ്ടെന്ന് കാട്ടിത്തരാൻ പോണേ. അപ്പോൾ ഇതിൽ രണ്ട് നൂല് ഇതേപോലെ ഇട്ടിട്ടുണ്ടല്ല. ഇതിൽ ഒരെണ്ണം നമ്മൾ ഈ ക്രീം നൂലിൻ്റെ ഉള്ളിക്കൂടെ വെറുതെ ഇടാം. ഒരെണ്ണം ഈ ക്രീം നൂലിൻ്റെ ഉള്ളിക്കൂടെ പുറത്ത് വയ്ക്കുക. പുറത്ത് വയ്ക്കുക. രണ്ടാമത്തത് ഈ ഗോൾഡനിലിരിക്കുന്നത് ആദ്യം ഈ ക്രീമിൻ്റെ ഉള്ളിക്കോടയും കുറക്കുക. ഈ ഗോൾഡൻ ഉള്ളിക്കോടയും കുറത്ത് രണ്ടാമത് കുറക്കണ നൂല് ഈ ക്രീമിൻ്റെ ഉള്ളി, ഈ ക്രീം കളർ ഇതിൻ്റെ ഉള്ളിക്കോടെ, ഈ ഗോൾഡൻ്റെ ഉള്ളിക്കോടെ ഈ ക്രീമിൻ്റെ ഉള്ളിക്കോടയും കുറക്കണം. അതായത് വരണ നൂലുകൾ എപ്പോഴും തല അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൂടെ നൂലിൻ്റെ തുമ്പ് വരണം. അപ്പോൾ ഇതേപോലെ വരണം അടുത്ത നൂല് വരണത്. ഇനി ഇതിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇതാണ് ഇരിക്കുന്നത്. നമുക്ക് ഇപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഗോൾഡൻ കോർക്കണം. സെൻറ്ററിൽ കണ്ട് ക്രീം കളറല്ലേ, അപ്പം നമുക്ക് കോർക്കേണ്ടത് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഗോൾഡൻ, ഈ ഇത്രയും മരണം നമ്മൾ റെഡി ആയി. ഞാൻ നമ്മൾ മൂല തിരിക്കണം. അപ്പോൾ മൂല തിരിക്കാനായിട്ട് ഈ രണ്ട് ഗോൾഡൻ മണി കോർക്കുക, ഒരു ക്രീം മണിയും കൂടി കോർക്കുക. എന്നിട്ട് ഈ ക്രീം മണി കോർത്തേക്കണത് ആ നൂല് ഇതിൻ്റെ ഈ ഗോൾഡൻ മണിയുടെ കൂടെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തെടുക്കുക. ഈ ഗോൾഡൻ മണിയുടെ കൂടെ ക്രോസ് ചെയ്തിട്ട് ഈ
ക്രീമെന്നും കൂടി കയറ്റാം. അപ്പോൾ അടുത്ത കട്ടയ്ക്കുള്ള ബേസായി. ഇനി അതുമ്പോൾ നമ്മൾ ഇത് കോർത്താൽ ഉണ്ടാകും. ഇപ്പോൾ ഒരു കട്ടയും കൂടി ആയി. ഇനി കോർക്കേണ്ടത് ഈ ഗോൾഡൻ ചുറ്റിയാക്കണ കൊടുത്ത് ഗോൾഡൻ മണിയുടെ അവിടെ നമുക്ക് ഒരു ക്രീം കോർക്കാം. ഒരു ക്രീം കോർക്കാം, ഇതും ഒരു ഗോൾഡനും കോർക്കാം. ഈ ക്രീം മണി കോത്തിയാക്കുന്ന ടങ്കീസ് ഇതിൽ ക്രോസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വേണം രണ്ടാമത്തെ കട്ടയായി. ആദ്യം നിങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ടങ്കീസ് നൂലെടുത്ത് ബേസ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ വലിയ നൂലെടുത്ത് അയക്കാൻ മതി. വേണ്ട, ഇപ്പോൾ ഒരു കട്ടയും കൂടി കഴിഞ്ഞു. ഇനി ഇങ്ങനെ നിൽക്കുന്ന നേരത്തെ ഈ ഒരു കട്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ കുറച്ച് വയ്ക്കുക. കുറച്ച് വയ്ക്കുക. അടുത്തതിൽ ഒരു ഗോൾഡനും അല്ല, അടുത്തത് ഒരു ക്രീമും ഒരു ഗോൾഡനും കുറക്കാം. ആദ്യം ഒരു ക്രീം കോർക്കുക, ഒരു ഗോൾഡൻ കോർക്കുക. അത് അടുത്തത് വരുന്നത് ഈ നൂല് കോർക്കാത്ത തുമ്പെടുത്ത് ക്രോസ് ചെയ്തെടുക്കുക. ഗോൾഡൻ മണിയിൽ ക്രോസ് ചെയ്യുക. നമ്മുടെ മാറ്റ് കട്ടയും ഇതേപോലെ ഈ നീളം ഈ വീതിയാണ്. അങ്ങനെ ആക്കിയാൽ ഭംഗിയാവും. അതല്ല, നമ്മുടെ നീട്ടത്തിനനുസരിച്ചിട്ട് നീളവും വീതിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. മറ്റേ ഇതിൽ നമ്മളൊരു ഒരു ഫ്ലവർ ഗ്ലാസ്സും കൂടി വെച്ചാൽ നമുക്ക് ടീ പോയിമ വയ്ക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ വലിയ ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്കത് കാറിൻ്റെ ബാക്കിലിടാം, സീറ്റ് ബാക്കായിട്ടിടാം.